എല്ലാ കൂട്ടുകാർക്കും വെക്സ് എന്റർടൈൻമെന്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്റെ പേര് ഹരികൃഷ്ണൻ. ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ വാൻഡ വിഷന്റെ ലാസ്റ്റ് എപ്പിസോഡിന്റെ ഒരു ഫുൾ ഫ്ലഡ്ജ് ബ്രേക്ക് ഡൗണും അതുപോലെ തന്നെ ഒരു എക്സ്പ്ലനേഷനും പിന്നെ ഫൈനലി നമ്മുടെ ഒരു ടോട്ടൽ റേറ്റിംഗ് ഈ ഒരു സീരീസിന് എത്രയാന്നുള്ള കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാമണെ. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പറയുന്ന കാര്യം, ലോട്ട് ഓഫ് സ്പോയിലേഴ്സ് ഹെഡ്. നിങ്ങൾ ഈ ഒരു എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ ഇത് കണ്ടതിന് ശേഷം മാത്രം വന്ന് ഈ ഒരു വീഡിയോ കണ്ടാൽ മതി എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. സോ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ആക്ച്വലി ഒരു റീക്യാപ്പിലേക്ക് പോവാം. അതായത് എന്ന് പറഞ്ഞാൽ, ഇതിന് മുമ്പ് നമ്മൾ കണ്ടോണ്ടിരുന്ന നമ്മൾ ആക്ച്വലി ഒരു വൈറ്റ് വിഷനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വാൻഡയും അഗേതയും കൂടിയായിട്ടുള്ളൊരു ഫൈറ്റെല്ലാം നമ്മൾ കാണാൻ പോകുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ മോണിക്ക റാംബോ തിരിച്ച് ആ ഒരു സിമുലേഷനിൽ എത്തുന്നതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കാണേണ്ടത് ഈ ഒരു എപ്പിസോഡിൽ എന്താ സംഭവിച്ചെന്നുള്ളൊരു കാര്യമാണ്. സോ നമുക്ക് സീൻ ബൈ സീൻ നമുക്ക് ആക്ച്വലി ബ്രേക്ക് ഡൗൺ ചെയ്യാം. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ എനിക്ക് കാതറിൻ ഹാൻഡിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുണ്ട്. കാരണം കാതറിൻ ഹാൻഡ് അഗേത ഹാക്നസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് മുമ്പ് പുള്ളിക്കാരി ആക്ച്വലി വേറൊരു മാർവൽ ക്യാരക്ടറായിട്ട് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? യെസ്, സ്പൈഡർമാൻ ഇൻ ടു ദ സ്പൈഡർവേഴ്സ് എന്ന് പറഞ്ഞ ഫിലിമിനകത്ത് ഡോക്ടർ ഒക്ടോപ്പസ് ആയിട്ട് പുള്ളിക്കാരി ആക്ച്വലി പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, അതൊരു ആനിമേറ്റഡ് ഫിലിം ആണെങ്കിലും ഇറ്റ്സ് കൺസിഡർഡ് ടു ബി വൺ ഓഫ് ദ ബെസ്റ്റ് സ്പൈഡർമാൻ ഫിലിം തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാ ഫാൻസും കൺസിഡർ ചെയ്യുന്നത്. ഇവൻ എനിക്കും കുറേ കാലം കൂടിയിട്ട് ടോബി മെക്യുവിൻ്റെ ആ ഒരു ഫിലിം ഫ്രാഞ്ചൈസി കഴിഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫിലിം കൂടിയാണ് ഇൻ ടു ദ സ്പൈഡർവേഴ്സ്. നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്, അത് ഞാനിവിടെ മെൻഷൻ ചെയ്തേക്കാം. സോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വന്നപ്പോഴും ഈ ഒരു അഗേത ഹാക്നസ് എന്ന് പറഞ്ഞ ക്യാരക്ടറും പുള്ളിക്കാരി വളരെ കിടുവായിട്ട് തന്നെ ചെയ്തു എന്നാണ് എനിക്ക് ത്രൂ ഔട്ട് എനിക്ക് തോന്നിയത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ എന്താ, ആ ഒരു നോയിസി നൈബറിൽ നിന്നുള്ള ആ ഒരു ടോട്ടൽ ചേഞ്ച് ഓവർ, ഈ ഒരു വിച്ച് എന്നുള്ള രീതിയിലുള്ള ചേഞ്ച് ഓവറും അതുപോലെ തന്നെ ആ ഒരു ഫൈനൽ മൊമെന്റിലേക്ക് ആ ഒരു ആന്റോഗണിസ്റ്റ് ആയിട്ട് വന്ന കാര്യങ്ങളും എല്ലാം വളരെ കിടുവായിട്ട് ആ ഒരു ക്യാരക്ടർ ചെയ്തു എന്നാണ് എനിക്ക് ത്രൂ ഔട്ട് എനിക്ക് തോന്നിയത്. ഇനി കൂടുതൽ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ അഗേതയെ കാണാൻ കഴിയണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ നമുക്ക് ആക്ച്വലി കാണാൻ കഴിയുന്നത് ഈ ഒരു രണ്ട് വിച്ചസ് ആയിട്ടുള്ള ഒരു ടോട്ടൽ ഒരു ഫൈറ്റ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ വേറെ വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് സത്യം പറഞ്ഞാൽ വാൻഡ ഇപ്പോഴും വാൻഡ മാക്സിമോഫ് തന്നെയാണ്. പുള്ളിക്കാരി ആക്ച്വലി സ്കാർലറ്റ് വിച്ച് ആയിട്ടില്ല. മോർ ലൈക്ക് ഈ ഒരു സീരീസ് സ്കാർലറ്റ് വിച്ചിന്റെ ഒരു ഒറിജിൻസും കൂടിയാണ് നമ്മൾ ആക്ച്വലി തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ട് വിച്ചസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്ന കാര്യം നമുക്ക് കാണാം. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആക്ച്വലി ഫൈറ്റ് വിഷന്റെ ഒരു ഫസ്റ്റ് ഫുൾ ഫ്ലെഡ്ജ് ലുക്ക് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. വാൻഡ ആയിട്ട് വരുന്നു, സംസാരിക്കുന്നു, ആൻഡ് വാൻഡയെ കൊല്ലാൻ ശ്രമിക്കുന്നു. അവിടെ വെച്ചിട്ടാണ് നമ്മുടെ വിഷന്റെ, നമ്മുടെ സിമുലേഷനകത്തുള്ള അൺറിയൽ വിഷന്റെ ഒരു മാസ് എൻട്രി നമുക്ക് കാണാൻ കഴിയുന്നത്. ആൻഡ് അതും അവർക്ക് കിടുവായിട്ട് ചെയ്യാൻ കഴിഞ്ഞു തന്നെയാണ് എനിക്ക് തോന്നിയ കാര്യം. അത് കഴിഞ്ഞ് നമുക്ക് സത്യം പറഞ്ഞാൽ കാണാൻ കഴിയുന്നത് മോസ്റ്റ്ലി സ്കാർലറ്റ് വിച്ചും അഗേത ഹാക്നസും തമ്മിലുള്ള ആ ഒരു ഫൈറ്റും, അതുകൂടാതെ തന്നെ രണ്ട് വിഷൻസ് ആയിട്ടുള്ള ഫൈറ്റുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ ഈ ഒരു വൈറ്റ് വിഷനെ കുറിച്ച് പറഞ്ഞാൽ പുള്ളിക്കാരൻ ആക്ച്വലി സോഡ് റീപ്രോഗ്രാം ചെയ്തിട്ടുള്ളതാണ്. സോ അത് ഞാൻ ആക്ച്വലി വിചാരിച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു ഫൈറ്റ് നമുക്ക് കാണാൻ കഴിയുന്നു. പക്ഷെ എന്നാലും ആ ഒരു എൻഡിങ് ഞാൻ വിചാരിച്ച പോലെ ആയില്ല. ബട്ട് സ്റ്റിൽ ആ ഒരു രണ്ട് വിഷൻ എന്താ തമ്മിൽ ഏറ്റുമുട്ടുന്നത് കാണാൻ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ആൻഡ് അതൊരു സി ജിയും വി എഫ് എക്സ് ആണെങ്കിലും അവർ നന്നായിട്ട് ചെയ്തു തന്നെയാണ് എനിക്ക് തോന്നിയ കാര്യം. സോ പിന്നെ പറയേണ്ട അഫ്കോഴ്സ് മോണിക്ക റാംബോയുടെ ക്യാരക്ടറിനെ കുറിച്ചിട്ടാണ്. കാരണം ഇതിന് മുമ്പത്തെ എപ്പിസോഡിനകത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ക്വിക് സിൽവർ ആക്ച്വലി മോണിക്ക റാംബോയെ പിടിച്ച ഒരു ഇവിടെ കൊണ്ട് ഇടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഈ ഒരു എപ്പിസോഡിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം. സോ മോണിക്ക റാംബോയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ആദ്യം ക്വിക് സിൽവറിനെ കുറിച്ച് പറയാം. കാരണം ആദ്യം ഇവാൻ പീറ്റേഴ്സിന്റെ ക്വിക് സിൽവറിന്റെ ക്യാരക്ടറിനെ ഈ ഒരു സീരീസിനകത്ത് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഞാൻ സത്യത്തിൽ വിചാരിച്ചത് അതുപോലെ എന്താ പറയുക, ഓൾറെഡി നിങ്ങൾക്ക് അറിയാം ഡിസ്നി ആക്ച്വലി ഫോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ എക്സ്പാൻഡ് ഫ്രാഞ്ചൈസി കറന്റ് ഡിസ്നിക്ക് യൂസ് ചെയ്യാം. സോ ഞാൻ വിചാരിച്ചത് ഇവരെന്തെങ്കിലും ഒരു മൾട്ടിവേഴ്സ് എന്നുള്ളൊരു തിയറി കൊണ്ടുവന്നിട്ട് ഏവാൻ്റെ ഈ ഒരു ക്വിക് സിൽവർ ഇതിനകത്ത് കൊണ്ടുവന്നതാണെന്നാണ് ഞാൻ സ്ട്രോങ്ലി വിചാരിച്ചത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു സീരീസിനും എക്സ്മാനുമായിട്ട് ഒരു ബന്ധമില്ലെന്ന് തന്നെയാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നുള്ളൊരു കാര്യം. കാരണം അത് നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേ നമുക്ക് മനസ്സിലായ ഒരു കാര്യം തന്നെയായിരുന്നു. സത്യം പറഞ്ഞാൽ അഗേതയായിരുന്നു ഈ ഒരു ഏവാൻ്റെ ക്വിക് സിൽവറിൻ്റെ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ എക്സ്മാൻ്റെ എന്തെങ്കിലും റെഫറൻസ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് തികച്ചും വാൻഡ വിഷനിൽ ഇല്ലെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷെ എന്നാലും സ്റ്റിൽ ഐ റിയലി വാണ്ട് ടു സീ എ ക്വിക് സിൽവർ ഇൻ എം സി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുപോലെ തന്നെ ഒരു ക്യുക് സിൽവർ എന്ന് ഞാൻ ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ മൈൻഡിൽ ആദ്യം വരുന്ന എവാൻ്റെ ക്യുക് സിൽവർ തന്നെയാണ്. കാരണം എക്സ്മാനകത്ത് വളരെ കിടുവായിട്ടാണ് പുള്ളിക്കാരൻ ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഡേയ്സ് ഓഫ് പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ അതേപോലത്തെ ഫിലിംസൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ ഒരു സ്ലോ മോഷൻ സീൻ എത്ര കിടുവായിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നൊരു കാര്യം. സോ ഇനി നമുക്ക് മോണിക്ക റാംബോയെ കുറിച്ച് പറയാം. സോ മോണിക്ക റാംബോയെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മൾ ഈ ഒരു സീരീസിൻ്റെ സ്റ്റാർട്ടിംഗ് കണ്ടിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരി ഒരു ബ്ലിപ്പ് കഴിഞ്ഞിട്ടൊക്കെ തിരിച്ചു വന്നിട്ടുള്ള കാര്യങ്ങളും എല്ലാം. പക്ഷേ അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി ഒരു ക്യാരക്ടർ പ്രോഗ്രഷനായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. കാരണം ഭൂരിഭാഗം ആൾക്കാരും വാൻഡ് വില്ലൻ
ഇല്ലെന്നാന്ന് വിചാരിച്ചിരുന്ന സമയത്തും മോണിക്ക റാംബോയുടെ ക്യാരക്ടർ പറയുന്നുണ്ട് ഇല്ല, അതായത് വാൻഡ വേറെ എന്തെങ്കിലും കാര്യം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണേന്നുള്ളൊരു കാര്യം പുള്ളിക്കാരിക്ക് അപ്പോഴൊരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ആ ഒരു ക്യാരക്ടർ പ്രോഗ്രഷനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിലേക്ക് വരുമ്പോഴത്തേക്കും പുള്ളിക്കാരിക്കും ആ ഒരു പവർ ഡെവലപ്പ് ചെയ്യുന്ന രീതി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സിമുലേഷൻ്റെ അകത്തേക്ക് ഇങ്ങോട്ടേക്കും പോകുമ്പോൾ മോണിക്കുലർ ലെവലിൽ അവരുടെ ജീൻസ് മാറുമെന്ന് സത്യം പറഞ്ഞാൽ നേരത്തെ ഡാർസി പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് നമുക്ക് ആക്ച്വലി ഇതിൻ്റെ ലാസ്റ്റ് എപ്പിസോഡിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടു, അതായത് ക്യുക്സിൽവറിനെ പുള്ളിക്കാരി തോപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ ആ കുട്ടികളെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ബുള്ളറ്റ് പാസ് ത്രൂ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് കോമിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റുന്ന വലിയൊരു കാര്യമാണ് മോണിക്ക റാംബോ ആണ് കൺസിഡർ ആസ് ദ സെക്കൻഡ് ക്യാപ്റ്റൻ മാർവൽ. യെസ്, കാരണം ഞാൻ ബ്രീ ലാർസന്റെ ക്യാപ്റ്റൻ മാർവലിന്റെ ആ ഒരു വെർഷനിൽ ഞാൻ അത്രയ്ക്ക് ഒരു ബിഗ് ഫാൻ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ തിയോണ ഈ ഒരു മോണിക്ക റാംബോ എന്ന് പറഞ്ഞ ക്യാരക്ടർ വെച്ചിട്ട് പുതിയ സെക്കൻഡ് ക്യാപ്റ്റൻ മാർവൽ ആയിട്ട് അവർ ആക്ച്വലി റീകാസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഐ ആം ഫൈൻ. കാരണം ഈ ഒരു സീരീസ് വെച്ച് നോക്കണേ പുള്ളിക്കാരിയുടെ ക്യാരക്ടർ ഭയങ്കര ലൈക്കബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. തിയോണെ ബ്രീ ലാർസനായിട്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ ക്യാപ്റ്റൻ മാർവലിന്റെ റോൾ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ ആണോ എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് പറയാവുന്നതാണ്. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്ന വാൻഡയും അഗേതയും കൂടിയിട്ടുള്ള ആ ഒരു ഫൈറ്റിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് അഗേത വന്നിട്ട് ആ ഒരു ബുക്ക് ഓഫ് ഡാംഡ് എടുത്ത് കാണിക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു ബുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഡോക്ടർ സ്ട്രേഞ്ചിനകത്ത് അവർ ആക്ച്വലി ഈ ഒരു ബുക്ക് കാണാതെ പോയെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. ആ ഒരു സെയിം ബുക്കാണ് ഇതിനകത്ത് സത്യമന അഗേത നമ്മളെ കാണിച്ചു തന്നിട്ടുള്ളത്. ആൻഡ് അത് ബ്ലാക്ക് മാജിക്കിന് യൂസ് ചെയ്യുന്ന ബുക്സ് ആണ്. അത് മോർ ലൈക്ക് വിച്ച് ക്രാഫ്റ്റിനാണ് അവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ആൻഡ് പുള്ളിക്കാരിയുടെ ആ ഒരു പവർ അതിൽ നിന്നാണ്, പുള്ളിക്കാരിയുടെ റിസോഴ്സ് ആണ് ആ ഒരു ബുക്ക്. ആൻഡ് ആ ഒരു ബുക്കിനകത്ത് നമ്മൾ ആക്ച്വലി കാണിക്കുന്നുണ്ട്. ആൻഡ് ഇത് ഈ ഒരു സെയിം ബുക്ക് ഇനി വരുന്ന ഡോക്ടർ സ്ട്രേഞ്ച് ഫിലിമിനകത്താണെങ്കിലും കൂടുതൽ കാര്യങ്ങളിൽ വരുന്നു തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. ആൻഡ് പുള്ളിക്കാരി അവിടെയുള്ള ആ ഒരു സിറ്റിസൻസിൻ്റെ ഒക്കെ മൈൻഡ് നേരെ യൂഷ്വൽ എന്നുള്ള രീതിയിലാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് അവരെല്ലാവരും കൂടി വാൻഡി ആക്ച്വലി ബ്ലെയിം ചെയ്യുന്നു, അതായത് ഞങ്ങൾ എന്തിനാണ് ഈ ഒരു സിമുലേഷനിൽ ഇട്ടേക്കണെന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് ബ്ലെയിം ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. കാരണം ഇത്രയുള്ളൂ, ഹീറോസ് ഒരിക്കലും ആരെയും ഹേർട്ട് ചെയ്യിക്കില്ല. ഏതൊരു കാര്യത്തിനകത്താണെങ്കിലും ആരും ഹേർട്ട് ചെയ്യിക്കില്ല. അത് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ആക്ച്വലി കാണാൻ കഴിയുന്നത്. അതായത് അറിയാതെയാണെങ്കിലും വാൻഡ് അവിടെയുള്ള ആൾക്കാരെയൊക്കെ ഹേർട്ട് ചെയ്യിക്കുന്നു. ആൻഡ് വാൻഡയ്ക്ക് തന്നെ മനസ്സിലാവുന്നു ഞാൻ ചെയ്യുന്നത് ശരിയല്ല, ഞാൻ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാണി ഈ സിമുലേഷനിലുള്ള ആൾക്കാർക്കൊക്കെ ഒരു റിയൽ ലൈഫ് ഉണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള ഫാമിലി ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ആക്ച്വലി വാൻഡയ്ക്ക് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ വാൻഡി ആ ഒരു സിമുലേഷൻ ഓപ്പൺ ചെയ്യിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് ആൾക്കാരോടൊക്കെ നിങ്ങൾ പോയി രക്ഷപ്പെടൂ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സെയിം സമയത്ത് തന്നെയാണ് അവിടെ സോഡിലുള്ള ആൾക്കാർ ഈ ഒരു സിമുലേഷൻ്റെ അകത്തേക്ക് അവർ കയറുന്നു. അതുകൂടാതെ തന്നെ രണ്ട് വിഷൻ തമ്മിൽ ഫൈറ്റും നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് സോ ഈ ഒരു സിമുലേഷൻ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റുന്ന വലിയൊരു കാര്യമാണ് വിഷൻ ആണെങ്കിലും വാൻഡയുടെ കുട്ടികളാണെങ്കിലും ഈ ഒരു സിമുലേഷൻ ക്രിയേറ്റ് ചെയ്ത് എന്താ പറയുക, ഒരു ഇമാജിനറി ക്യാരക്ടേഴ്സ് ആണ്. സോ ഈ ഒരു സിമുലേഷൻ ഇല്ലെങ്കിൽ അവരുമില്ല. അവരുടെ ആ ഒരു സിമുലേഷൻ ഫെയിലായിട്ട് അവരെ ആക്ച്വലി ഡിസിൻറ്റിഗ്രേറ്റ് ആകുന്നത് നമ്മൾ കാണുന്നു. ഇതേ സെയിം ടൈമിൽ വാൻഡ് ഇത് കാണുന്നത് കൊണ്ട് തന്നെ വാൻഡ് ആ ഒരു സിമുലേഷൻ ക്ലോസ് ചെയ്യുന്നു. അപ്പോഴും നിങ്ങൾ മനസ്സിലാകുന്നത് സോട്ടിലുള്ള മെമ്പേഴ്സ് എല്ലാം ആ ഒരു സിമുലേഷൻ ഓപ്പൺ ചെയ്ത ടൈമിൽ അവരതിൻ്റെ അകത്തേക്കും കയറിയിട്ടുണ്ടായിരുന്നു. സത്യം പറയാലോ, ഈ ഒരു ഒറ്റൊരു സീൻ ഈ ഒരു സീരീസിനകത്ത് എനിക്ക് ഭയങ്കര ഇമോഷണൽ ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും സാഡ് ആയിട്ടില്ല, പക്ഷേ ആ ഒരു സീൻ അവർ വളരെ നന്നായിട്ട് തന്നെ അവർക്ക് ആക്ച്വലി ആവിഷ്കരിക്കാൻ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നിയത്. ആൻഡ് അത് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു സീൻ കൂടിയായിരുന്നു. കാരണം നമുക്കറിയാം വാൻഡ സത്യമന് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ആ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് മാത്രമാണെന്നുള്ള കാര്യം. കാരണം ഈവൻ ആ ഒരു ഫാമിലി റിയൽ അല്ലെങ്കിലും പുള്ളിക്കാരിക്ക് ആ ഒരു കുറച്ച് നിമിഷം ആ ഒരു ഫാമിലിയുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരി ആ ഒരു കാര്യം ചെയ്യണമെന്നുള്ളൊരു കാര്യം. ആൻഡ് അത് അവർ ആക്ച്വലി നല്ല രീതിയിൽ ഇതിനകത്ത് അഡാപ്റ്റും ചെയ്തു. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ കാണാൻ കഴിയുന്ന അഫ്കോഴ്സ് വാൻഡയും അഗേതയും കൂടി വീണ്ടും ഫൈറ്റ് ചെയ്യുന്നു. അതുകൂടാതെ തന്നെ പിള്ളേരും മോണിക്ക റാംബോയും കൂടി സോട്ട്മേഴ്സിനെ തടുക്കാൻ പോകുന്നു. അത് കൂടാതെ തന്നെ രണ്ട് വിഷൻസും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ സോ ഈ രണ്ട് വിഷൻസും കൂടി ഫൈറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ സിമുലേഷനിലുള്ള വിഷൻ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഞാൻ എനിക്കെതിരായിട്ട് നീ ഫൈറ്റ് ചെയ്യണമെന്നുള്ളൊരു കാര്യം. അപ്പം മറ്റേ എന്താ പറയേണ്ട, ആ ഒരു വൈറ്റ് വിഷൻ പറയുന്നു എനിക്ക് കിട്ടിയേക്കുന്ന ഓർഡർ എന്ന് പറഞ്ഞാൽ വിഷനെ കൊല്ലാൻ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോഴാണ് നമ്മുടെ സിമുലേഷനിലുള്ള വിഷൻ പറയുന്നത് ഐ എം നോട്ട് എ റിയൽ വിഷൻ, ഐ എം ജസ്റ്റ് എ കണ്ടീഷൻ എന്നുള്ളൊരു കാര്യം. കാരണം ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. യെസ്, കാരണം മറ്റേ എന്താ വാൻഡ് ആക്ച്വലി സോഡിൻ്റെ ആ ഒരു ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് മറ്റേ വിഷൻ്റെ റിമൈൻസ് ഒന്നും പുള്ളിക്കാരി കട്ടൊന്നും വന്നിട്ടൊന്നും ഇല്ലായിരുന്നു.
ഇത് തികച്ചും ഈ ഒരു സിമുലേഷനകത്ത് ഉണ്ടാക്കിയെടുത്ത ഒരു ഇമാജിനറി ആയിട്ടുള്ള ഒരു വിഷനാണ്. ഇറ്റ്സ് നോട്ട് ഈവൻ എന്താ പറയണ്ടത്, ആ ഒരു വിഷന്റെ ഒരു കമ്പാർട്ട്മെന്റ്സ് പോലും ഇതിനകത്തില്ല. ഇറ്റ് ജസ്റ്റ് ഇമാജിനറി, എന്താ പറയണ്ട, ഒരു ഇമാജിനറി വെർഷൻ ഓഫ് വിഷൻ മാത്രമാണ്. ആൻഡ് ആ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും മറ്റേ വിഷന്റെ ആ ഒരു അൽഗോർദം പറയുന്നു, യെസ് ഓഫ് കോഴ്സ് ഇത് ഒറിജിനൽ വിഷൻ അല്ല, പിന്നെ എനിക്ക് കിട്ടിയേക്കണ കമാൻഡ് ആക്ച്വലി ഒറിജിനൽ വിഷനെ കൊല്ലാനല്ലേ. ആൻഡ് അതുകൊണ്ട് തന്നെ ആ ഒരു വിഷൻ ഈ ഒരു വിഷന് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുക എന്ന് വിചാരിക്കുന്നു. ആൻഡ് അവിടെ വെച്ചിട്ട് നമ്മുടെ സിമുലേഷനിലുള്ള വിഷന് ഈവൻ എന്താ പറയണ്ട ഒറിജിനൽ വിഷന്റെ പാർട്സും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ തന്നെയും ആക്ച്വലി പുള്ളിക്കാരനുള്ള വലിയൊരു കാര്യം എന്താ, ഇതിൻ്റെയൊക്കെ മെമ്മറീസ് ഉണ്ട് പുള്ളിക്കാരൻ്റെ കയ്യിൽ. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു എന്താ പറയുക വൈറ്റ് വിഷൻ ഇല്ലാത്തൊരു കാര്യം അത് തന്നെയാണ്. ആൻഡ് പുള്ളിക്കാരൻ പറയുന്നു, ഈവൻ എനിക്കൊരു മൈൻഡ് സ്റ്റോണിൻ്റെ ആവശ്യമില്ല, ആ ഒരു മെമ്മറി എനിക്ക് നിനക്ക് തിരിച്ച് തരാനാണെങ്കിൽ തന്നെ. ആൻഡ് പുള്ളിക്കാരൻ നമ്മുടെ വൈറ്റ് വിഷന് ആ ഒരു മെമ്മറീസ് എല്ലാം കൊടുക്കുന്നു. ആൻഡ് നമ്മൾ ബാക്കിയുണ്ടായിരുന്ന അവഞ്ചേഴ്സ് ഫിലിം ആണെങ്കിലും അതുപോലെ തന്നെ ഇൻഫിനിറ്റി വാറുള്ള എല്ലാ സീൻസിൻ്റെ ആ ഒരു ഫ്ലാഷ് ബാക്ക്സ് കാര്യങ്ങളെല്ലാം കാണുന്നു. ആൻഡ് വൈറ്റ് വിഷന് ഫൈനലി പുള്ളിക്കാരൻ ആരാ എന്നുള്ളൊരു കാര്യം ഓർമ്മയിൽ വരുന്നു. ആൻഡ് അവരുടെ രണ്ടുപേരുടെയും ഫൈറ്റ് നിൽക്കുന്നു. ആൻഡ് വൈറ്റ് വിഷനെ പിന്നെ നമ്മൾ കാണുന്നില്ല, വൈറ്റ് വിഷൻ തിരിച്ചു പോകുന്നത് വെച്ചാണ് നമ്മൾ അവിടെ വെച്ചിട്ടാണ് കട്ട് ടു ബ്ലാക്കിലേക്ക് പോകുന്നുള്ളൊരു കാര്യം. സോ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നൊരു കാര്യം, ഇനിയും നമുക്ക് ആക്ച്വലി വിഷനെ എം സി യുവിൽ കാണാൻ കഴിയും ആസ് എ വൈറ്റ് വിഷൻ എന്നുള്ള രീതിയിൽ തന്നെ. സോ മേ ബി ചിലപ്പോൾ വാൻഡയ്ക്ക് വീണ്ടും ഒരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും വൈറ്റ് വിഷൻ്റെ കൂടെ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ തോട്ട്സ് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അഗേതയും വാൻഡയും തമ്മിലുള്ള ആ ഒരു ടോട്ടൽ ഒരു ഫൈറ്റിൻ്റെ കണ്ടിന്യൂഷനാണ് വീണ്ടും കാണാൻ കഴിയുന്നത്. ആൻഡ് വാൻഡ ഇത്തവണ അഗേതയുടെ ആ ഒരു എന്താ പറയുക വിച്ചിനെ കത്തിച്ചുകൊണ്ടിരുന്ന ആ ഒരു പഴയ ആ ഒരു സെഞ്ചുറിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു റിയാലിറ്റിയിൽ വെച്ചിട്ടാണെങ്കിലും പുള്ളിക്കാരി അഗേതയെ ട്രാപ്പ് ചെയ്യാൻ നോക്കുന്നു. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് അവിടെയുള്ള ആൾക്കാർ, അതായത് വിച്ചസ് എല്ലാം കൂടി വന്നിട്ട് പറയുന്നു, നീയാണ് സ്കാർലറ്റ് വിച്ച് എന്ന് പറഞ്ഞിട്ട് വീണ്ടും വാൻഡയെ ട്രാപ്പ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ബുക്ക് ഓഫ് ഡാമിനകത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്കാർലറ്റ് വിച്ച് ആണ്, അതായത് ഈ വിച്ചസിനകത്ത് വെച്ച് നോക്കുന്ന ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഒരു വിച്ച് അഫ്കോഴ്സ് സ്കാർലറ്റ് വിച്ച് ആണ്. കാരണം നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി, നിങ്ങൾ ആക്ച്വലി എൻഡ് ഗെയിമിലൊക്കെ കണ്ടിട്ടില്ലാന്നില്ല, അതായത് എന്ന് പറഞ്ഞാൽ വാൻഡ ഒറ്റയ്ക്ക് ശ്രമിച്ചിട്ട് പുള്ളിക്കാരിക്ക് ഒരു ഇൻഫിനിറ്റി സ്റ്റോൺസ് പോലും ഇല്ലാതെ താനോസിനെ വരെ കൊന്നേനെന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൊരു കാര്യം. കാരണം ഞാനിപ്പോഴേ പറയാം, എം സി യുവിൻ്റെ ഈ ഒരു മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു എം സി യു ക്യാരക്ടർ അഫ്കോഴ്സ് അത് വാൻഡ് തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നുള്ളൊരു കാര്യം. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും അഭിപ്രായമുണ്ടോ, ഞാനായിട്ട് യോജിക്കുന്നുണ്ടോ, കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറയാവുന്നത് തന്നെയാണ്. കാരണം അഫ്കോഴ്സ് ഇവൻ ഞാൻ ക്യാപ്റ്റൻ മാർവലൊന്നും ഒരിക്കലും ഞാൻ പറയുന്നില്ല. കാരണം ക്യാപ്റ്റൻ മാർവൽ ആണെങ്കിൽ തോറാണെങ്കിലും അവരെക്കാളൊക്കെ ഫാർ സുപ്പീരിയർ ആയിട്ടുള്ളൊരു ഹീറോ തന്നെയാണ് സ്കാർലറ്റ് വിച്ച് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് അഗേത സത്യം പറഞ്ഞ വാൻഡയുടെ പവറിന് വേണ്ടിയിട്ടാണ് അഗേത നടക്കുന്നത് എങ്ങനെയെങ്കിലും. കാരണം പുള്ളിക്കാരിയുടെ പവർ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു, ഏതൊരു സാധനം ഉണ്ടെങ്കിലും അത് പുള്ളിക്കാരിക്ക് അബ്സോർബ് ചെയ്തെടുക്കാൻ കഴിയും. അങ്ങനെ തന്നെയാണ് പുള്ളിക്കാരി ആക്ച്വലി നേരത്തെ ആ ഒരു വിച്ച് ട്രയൽ പുള്ളിക്കാരി എസ്കേപ്പ് ചെയ്തത് നമ്മൾ കാണുന്നത്. അതേ സെയിം കാര്യം തന്നെയാണ് ഇതിനകത്ത് ആക്ച്വലി വാൻഡിയോടും പറയുന്നത്, നിന്റെ പവേഴ്സ് ഫുൾ എനിക്ക് തരൂ, ഞാൻ ആക്ച്വലി ഈ ഒരു സിമുലേഷൻ വീണ്ടും പഴയപോലെ ആക്കുക, സോ നിനക്ക് നിന്റെ ഫാമിലിയുടെ കൂടെ തന്നെ ജീവിക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു വലിയൊരു ഫൈനൽ ഷോ ഡൗൺ പോകുന്നത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ആൻഡ് ഇതിൻ്റെയൊക്കെ എൻഡിൽ ഈവൻ നമ്മൾ ആ ഒരു വാൻഡയുടെ ഫുൾ പവർ പോയി എന്നിരിക്കുന്ന ആ ഒരു സമയത്ത്, അതുകൊണ്ട് തന്നെയായിരുന്നു ആ ഒരു ബുക്കിനകത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, സ്കാർലറ്റ് വിച്ച് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ഒരിക്കലും ബോൺ ചെയ്തതല്ല, പുള്ളിക്കാരിയെ ഫോർജ് ചെയ്തെടുത്ത എന്നുള്ളൊരു കാര്യം, അതായത് പുള്ളിക്കാരി സൃഷ്ടിച്ചതാണ് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് അതിനകത്ത് അവർ ആക്ച്വലി കാണിച്ചു തരുന്നത്. അതേ സെയിം കാര്യം തന്നെയാണ് ആ ഒരു ഫൈനൽ ഷോ ഡൗണിലും നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഈവൻ വാൻഡയുടെ ആ ഒരു പവർ ഫുള്ള് അഗേതയ്ക്ക് കൊടുത്തിട്ടാണെങ്കിലും പുള്ളിക്കാരി അവിടെ നിന്ന് എമർജ് ചെയ്യുന്നത്, അതായത് ഷീസ് റീബോണിങ് ആസ് സ്കാർലറ്റ് വിച്ച്. ആൻഡ് അത് വളരെ കിടുവായിട്ട് അവർക്ക് ചെയ്യാൻ കഴിഞ്ഞു. ആൻഡ് ആ ഒരു പുതിയ കോസ്റ്റ്യൂം ആണെങ്കിലും ആ ഒരു ക്രൗൺ ആണെങ്കിലും ഇപ്പോഴാണ് കുറേ കൂടി എന്താ പറയുന്നത് ഒരു കോമിക് ബുക്ക് ആക്കുറേറ്റ് ആയിട്ടുള്ളൊരു സ്കാർലറ്റ് വിച്ചിനെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. ഇതേ സെയിം കോസ്റ്റ്യൂം തന്നെയായിരിക്കും അഫ്കോഴ്സ് നമുക്ക് പുതിയ ഡോക്ടർ സ്ട്രേഞ്ച്ൻ്റെ ഫിലിമിലാണെങ്കിലും അതുപോലെ തന്നെ സ്പൈഡർമാൻ്റെ ഫിലിമിനകത്താണെങ്കിലും വാൻഡയെ കാണാൻ കഴിയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നുള്ളൊരു കാര്യം. അത് കഴിഞ്ഞ് നമുക്ക് ആക്ച്വലി കാണാൻ കഴിയുന്ന വാൻഡ റൂയിൻസ് ക്രിയേറ്റ് ചെയ്യുന്നു, എന്നിട്ട് സ്പെൽ കാസ്റ്റ് ചെയ്തിട്ട് അഗേതയെ തോപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന എപ്പിസോഡിൻ്റെ ത്രോ ബാക്ക് തന്നെയായിരുന്നു. കാരണം ആ എപ്പിസോഡിനകത്ത് വാൻഡയെ ആക്ച്വലി അഗേതയെ ട്രാപ്പ് ചെയ്തത് ഇതേപോലെ തന്നെയായിരുന്നു. ആ ഒരു ഗീവൻ സ്പെല്ല് ആ ഒരു റൂയിൻസിൻ്റെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അഫ്കോഴ്സ് ഷീ വിൽ ബി
ബി പവർലെസ് ആൻഡ് അത് ഇനി തിരിച്ച് എന്താ ഭൂമിയിലേക്ക് വരുന്നു. ആൻഡ് പുള്ളിക്കാരി പറയുന്നു വീണ്ടും എന്റെ ആ ഒരു നോയ്സി നൈബറായിട്ട് ഞാൻ നിന്നെ മാറ്റുന്നു എന്ന് പറഞ്ഞ മാറ്റുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് കാണാൻ കഴിയുന്ന അഫ്കോഴ്സ് വാൻഡയ്ക്ക് കാര്യം മനസ്സിലായ കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സിമുലേഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് എന്ന് പറഞ്ഞാൽ അവരുടെ ഫാമിലിക്ക് വേണ്ടി മാത്രമല്ല, ലോകത്ത് എന്തോരോ ആൾക്കാർക്ക് അവരവരുടെ ഫാമിലീസ് ഉണ്ട്, അവർക്കൊന്നും അവരവരുടെ ലൗഡ് വൺസിനെ ഒന്നും ഒരിക്കലും കാണാൻ കഴിയില്ല. സോ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി ആ ഒരു ടോട്ടൽ സിമുലേഷൻ ടേക്ക് ഡൗൺ ചെയ്യുന്ന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് ഈ ഒരു സീരീസിലെ അടുത്ത ഒരു നല്ലൊരു ഇമോഷണൽ സീനും കൂടിയാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. ഓ മൈ ഗോഡ്, ഞാൻ കുറേ കാലം കൂടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞ ഒരു സീരീസ് കണ്ടിട്ട് ഞാൻ ഇമോഷണൽ ആകുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു മൂമെൻ്റ് ആയിരുന്നു. ആ കുട്ടികളുടെ അടുത്ത് വന്നിട്ട് ആ ഒരു ഗുഡ് ബൈ പറയുന്നത്, അതായത് താങ്ക് യു ഫോർ ചൂസിങ് മീ ആസ് എ മോം എന്നുള്ളൊരു കാര്യം, വാവ്, അത് ഭയങ്കര കിടു റൈറ്റിംഗ് എന്നല്ലാതെ എനിക്ക് വേറൊരു കാര്യം എനിക്ക് ആക്ച്വലി പറയാൻ കഴിയില്ല. കാരണം ആ ഒരു സീരീസ് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ആ ഒരു ഫീലിംഗ് എനിക്ക് കറക്റ്റായിട്ട് കിട്ടി. ആൻഡ് ലാസ്റ്റ് ആ ഒരു വാൻഡയും വിഷനും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, ഓ മൈ ഗോഡ്, ഓക്കെ, വണ്ടർഫുൾ റൈറ്റിംഗ്. അല്ലാതെ എനിക്ക് വേറൊരു കാര്യം എനിക്ക് പറയാൻ കഴിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു ഇമോഷണൽ സീൻ ഭയങ്കര രീതിയിൽ തന്നെ ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതൊരു മാർവൽ ഫാനും വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഫിലിംസ് ഇതേപോലത്തെ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാണെങ്കിൽ അഫ്കോഴ്സ് അത് ഭയങ്കര നല്ല രീതിയിൽ തന്നെയുള്ളൊരു ഇമോഷണൽ ആയിട്ടുള്ളൊരു ഫീലാണ്. കാരണം വാൻഡ ആ കൂടി ഇതൊരു ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് ജസ്റ്റ് കുറച്ച് നിമിഷം അതായത് വിഷൻ്റെ കൂടെ ചിലവഴിക്കണം, അല്ലെങ്കിൽ ആ ഒരു ഫാമിലിയായിട്ട് ജീവിക്കണം, അത് തന്നെയാണ് നമുക്കിനകത്ത് കാണുന്നത്. ആൻഡ് ഫൈനലി ആ ഒരു സിമുലേഷൻ ഫുള്ള് എൻഡ് ആവുന്നു. എങ്ങനെയായിരുന്നു പണ്ടുണ്ടായിരുന്ന അവിടെ ഒരു വീടും ഇല്ല ഒന്നുമില്ല. പണ്ട് വാൻഡ ആ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ എങ്ങനെയായിരുന്നു അവിടെ വെച്ചിട്ട് സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ തീരുന്നതാണ് നമുക്ക് ആക്ച്വലി കാണാൻ കഴിയുന്ന കാര്യം. വേ ഭയങ്കര ഇമോഷണൽ ആയിപ്പോയി തന്നെ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. ഇനി എനിക്ക് കുറച്ച് നേരം കിടന്ന് കരയാം ആ ഒരു സീൻ തന്നെ ആലോചിച്ചിട്ട്. സോ ഇനി നമുക്ക് ആക്ച്വലി പോസ്റ്റ് ക്രെഡിറ്റ് സീനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. പോസ്റ്റ് ക്രെഡിറ്റ് സീനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആക്ച്വലി മോണിക്ക റാംബോയുടെ അടുത്ത് ആ ഒരു സ്ക്രള് വന്ന് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് പുള്ളിക്കാരിയുടെ അമ്മയുടെ ഒരു ഫ്രണ്ടാണ് ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടെന്നുള്ളൊരു കാര്യം. കാരണം പുള്ളിക്കാരി ഗ്രൗണ്ടഡ് ആണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രണ്ടിന് മോണിക്ക റാംബോയെ മീറ്റ് ചെയ്യണമെന്നാണ് ആ ഒരു മെസ്സേജിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആൻഡ് മോണിക്ക റാംബോ ചോദിക്കുന്നുണ്ട് ഫ്രം വെയർ എന്നുള്ളൊരു കാര്യം. അപ്പ് ഇൻ ദ സ്റ്റാർസ് എന്നാണ് ആ ഒരു ടീസിങ് നമുക്ക് ആക്ച്വലി കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്ന വലിയൊരു കാര്യം നമുക്ക് ക്യാപ്റ്റൻ മാർവലിന്റെ ഹോം പ്ലാനറ്റ് ആയിട്ടുള്ള ക്രീ ആണെങ്കിലും അത് കൂടാതെ തന്നെ സ്ക്രൾസിന്റെ പ്ലാനറ്റ് ആണെങ്കിലും അങ്ങോട്ടേക്ക് എന്തെങ്കിലുമൊക്കെ വലിയൊരു ടീസ് ആയിരിക്കും ഈ ഒരു പോസ്റ്റർ സീൻ ഉദ്ദേശിക്കണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. എനിക്ക് ഇതുവരെ കൂടുതൽ ഇൻഫോർമേഷൻ കിട്ടിയിട്ടില്ലെന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം ഇനി നമുക്ക് കൂടുതൽ ട്രെയിലേഴ്സ് അതുപോലത്തെ തിയറീസും കാര്യങ്ങളും വന്നാൽ മാത്രമേ ഇനി അതെന്താണ് അവർ ആക്ച്വലി മീൻ ചെയ്തതെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. മേ ബി ചിലപ്പോൾ ക്യാപ്റ്റൻ മാർവൽ സെക്കൻഡ് പാർട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള വലിയൊരു ടീസ് ആയിരിക്കും ചിലപ്പോൾ അവർ തന്നിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. അത് കഴിഞ്ഞ് ഇതിന് രണ്ട് പോസ്റ്റർ സീൻ ഉണ്ട്. ലാസ്റ്റത്തെ പോസ്റ്റർ സീനിൽ നമ്മൾ കാണുന്നത് വാൻഡ ഒരു ലോൺലിനെസ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് പുള്ളിക്കാരി ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആൻഡ് അതിൻ്റെ അകത്തേക്ക് പോകുമ്പോഴത്തേക്കും സ്കാർലറ്റ് വിച്ചിനെ നമുക്ക് കാണാം. സ്കാർലറ്റ് വിച്ച് ആ ഒരു ബുക്ക് ഓഫ് ഡാമഡ് വെച്ചിട്ട് അതിനകത്തുള്ള എല്ലാ സ്പെൽസും പഠിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും നമുക്ക് എന്താണെങ്കിലും സ്പൈഡർമാൻ ഫിലിമിലും അത് കൂടാതെ തന്നെ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ ഫിലിമിലും നമുക്ക് ആക്ച്വലി കാണാൻ കഴിയുന്നത്. ആൻഡ് അതിലേക്കുള്ളൊരു ടീസാണ് നമുക്ക് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. കാരണം അതുകൊണ്ട് ഞാൻ പറഞ്ഞ വാൻഡ വിഷൻ എന്ന് പറയുന്ന ആ ഒരു സീരീസ് സ്കാർലറ്റ് വിച്ചിൻ്റെ ഒരു ഒറിജിൻസും കൂടിയാണ്. ഇതിനകത്ത് നമ്മൾ ആക്ച്വലി കാണിച്ചേക്കുന്ന രണ്ട് എൻറ്റിറ്റി ആയിട്ടാണ് നമ്മളെ കാണിച്ചേക്കുന്നത്. അതായത് വാൻഡ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റിയും സ്കാർലറ്റ് വിച്ച് എന്ന് പറയുന്ന വീണ്ടും ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ കാണിച്ചത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ആക്ച്വലി ഇനി എന്താ പറയുക പുതിയ ഫിലിംസിൻ്റെ ട്രെയിലേഴ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ നമുക്ക് ആക്ച്വലി പറയാൻ കഴിയുള്ളൂ. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു സീരീസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. മേ ബി ചിലപ്പോൾ ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഞാൻ മിസ് ചെയ്തിട്ടുണ്ടാകും. അതെനിക്ക് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. കാരണം എന്നെക്കാളും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അവരുടെ വീഡിയോസ് കാണുന്നു മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ, ഈവൻ ഞാൻ വല്ലതും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നമ്മുടെ ഈ ഒരു വാൻഡാവിഷൻ്റെ ഒരു ഫൈനൽ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ഒരു കൺക്ലൂഷൻ സ്കോർ എത്രയാണ് ഈ സീരീസ് എന്ന് വെച്ചാൽ ഇറ്റ്സ് അബ്സലൂട്ട്ലി 8 out of 10. ഇറ്റ്സ് എ വെരി വണ്ടർഫുൾ സീരീസ് വിത്ത് അവർ ബാഡ് ആസ് സീൽ ഓഫ് അപ്രൂവൽ എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ചില ചില കാര്യങ്ങൾ സത്യം പറഞ്ഞ സെൻസ് ചെയ്തില്ല, എന്നാലും ആ ഒരു ലാസ്റ്റത്തെ ഒരു കൺക്ലൂഷൻ സത്യം പറഞ്ഞാൽ അവർക്ക് നന്നായിട്ട് ചെയ്യാൻ കഴിഞ്ഞതാണ് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ 8 ആയിരുന്നത്. ഇല്ലായിരുന്നെങ്കിൽ അഫ്കോഴ്സ് ഇതൊരു 9 അല്ലെങ്കിൽ 9 തന്നെ ആയിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ നമ്മുടെ സ്പോയിലർ ഫ്രീ റിവ്യൂവിനകത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന വലിയൊരു കാര്യം, ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്നുള്ളൊരു കാര്യം. കാരണം ഈ ഒരു സീരീസിൻ്റെ ആദ്യത്തെ 2-3 എപ്പിസോഡ് വളരെ നല്ലതല്ലായിരുന്നെങ്കിൽ തന്നെയും അത് കഴിഞ്ഞിട്ട് ഇത് ആക്ച്വലി പിക്ക്ഡപ്പ് ചെയ്തായിരുന്നു. അതിൻ്റെ ഒരു എൻഡിംഗ് ആണ് നമ്മളിപ്പോൾ കറൻ്റ് കണ്ടത്. സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, നിങ്ങൾ ഇനി അടുത്ത ഫിലിംസ് ആയിട്ടുള്ള സ്പൈഡർമാൻ വേണ്ടിയിട്ടാണെങ്കിലും അതുപോലെ തന്നെ ഡോക്ടർ സ്ട്രേഞ്ച് ഫിലിമിന് വേണ്ടിയിട്ടാണെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുവാണോ, അതുപോലെ തന്നെ എന്താ പറയുക വിൻ്റർ സോൾജറും ഫാൽക്കൻ്റെയും ആ ഒരു സീരീസിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുവാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഹോം. സീ ഗൈസ് ഇൻ നെക്സ്റ്റ് എപ്പിസോഡ്. പോയിന്റ്.